വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ 71-ാം പിറന്നാളായിരുന്നു ജൂലൈ 15. 200-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ തൃപ്തിയോടെ ദുബായ് നഗരത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ദുബായ് ഭരണാധികാരിയുടെ ദീർഘവീക്ഷണം തന്നെയാണ്. യുഎഇക്ക്, പ്രത്യേകിച്ച് ദുബായിക്ക് ഏറെ പ്രിയപ്പെട്ടൊരാൾ. ഏതൊരാൾക്കൂട്ടത്തിലും എപ്പോൾ വേണമെങ്കിലും സാധാരണക്കാരനെ പോലെ നാം പ്രതീക്ഷിക്കേണ്ട ഭരണാധികാരി. വേദനിക്കുന്നവന്റെ ഉള്ളറിയുന്ന, പ്രവാസത്തിന്റെ നോവറിയുന്ന, സ്വന്തം ജനതയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന, ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന ഭരണാധികാരിയാണ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ദുബായിയെ വികസനത്തിന്റെ പാതയിൽ ഒന്നാമതായി നിലനിർത്തുന്നത് അദ്ദേഹത്തിന്റെ കരുതലും ദീർഘവീക്ഷണവും പദ്ധതികൾ നടപ്പിലാക്കുന്നതിലുള്ള കൃത്യമായ ആസൂത്രണവും തന്നെയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ഭരണാധികാരിക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിരിക്കുകയാണ് യുഎയിലെ സ്വദേശികളും വിദേശികളും. 1949 ജൂലൈ 15 ഷിൻഡഗയിലെ അൽ മക്തൂം കുടുംബത്തിലാണ് ഷെയ്ഖ് മുഹമ്മദ് ജനിച്ചത്. ഷെയ്ഖ് റാഷിദ് ബിൻ സയ്ദ് അൽ മക്തൂമിന്റെ 4 ആൺമക്കളിൽ 3-ാമനായിരുന്നു അദ്ദേഹം. അബുദാബി മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹംദാൻ ബിൻ സയ്ദ് ബിൻ ഖലീഫ അൽ നഹ്യാന്റെ മകൾ ഷെയ്ഖ ലത്തീഫ ബിൻ ഹംദാൻ അൽ നഹ്യാനാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ മാതാവ്. ഷെയ്ഖ് മക്തൂം, ഷെയ്ഖ് ഹംദാൻ, ഷെയ്ഖ് അഹമ്മദ് എന്നിവരാണ് സഹോദരങ്ങൾ. അന്നത്തെ ദുബായ് ഭരണാധികാരിയായിരുന്ന മുത്തച്ഛൻ ഷെയ്ഖ് സയ്ദിൽ നിന്നാണ് ഭരണനിർവഹണത്തിന്റെ ആദ്യ പാഠങ്ങൾ അദ്ദേഹം പഠിച്ചത്. മുത്തച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾ കുഞ്ഞുനാളിൽ അദ്ദേഹത്തിന് ഏറെ കിട്ടിയിരുന്നു. മുത്തച്ഛനൊപ്പം ഷിൻഡഗയിലെ കുടുംബവീട്ടിലെ മരത്തിലെ ബഞ്ചിലിരുന്ന് കൂടിക്കാഴ്ചകളിലും മറ്റും അദ്ദേഹവും സാന്നിധ്യമറിയിച്ചിരുന്നു. പിൽക്കാലത്ത് രാജ്യത്തിന്റെ ഭരണസാരഥ്യമേറ്റെടുത്തപ്പോൾ ഈ ആദ്യ പാഠങ്ങൾ അദ്ദേഹത്തിന് ഏറെ ഉപകാരപ്പെട്ടുവെന്നുള്ളത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ദേരയിലെ അൽ അഹമ്മദിയ സ്കൂളിൽ 1955 അദ്ദേഹം പഠനം ആരംഭിച്ചത്. ഹണ്ടിങ്ങും ഫാൽക്കണറിയും കുതിരയോട്ടവുമൊക്കെ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചു. 1966 ഓഗസ്റ്റ് മാസത്തിൽ യുകെയിൽ ഉപരിപഠനത്തിനായി പോയി. അതോടൊപ്പം തന്നെ മോൺസ് ഓഫീസർ കേഡറ്റ് സ്കൂളിൽ നിന്നും മറ്റേതൊരു വിദേശ വിദ്യാർത്ഥിയും നേടിയതിനേക്കാൾ ഉയർന്ന മാർക്ക് വാങ്ങി പഠനം പൂർത്തിയാക്കി. 1968 ദുബായിലേക്ക് തിരിച്ചുവന്നു. പിൽക്കാലത്ത് യുഎഇ എന്ന രാജ്യത്തിന്റെ പിറവിക്ക് നിദാനമായ ഷെയ്ഖ് റാഷിദും ഷെയ്ഖ് സയ്ദുമായുള്ള കൂടിക്കാഴ്ചയിൽ ഷെയ്ഖ് മുഹമ്മദും പങ്കാളിയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യ നിർണായകമായ ജോലിയായിരുന്നു അന്ന് ആ കൂടിക്കാഴ്ചയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമെന്ന നിലയിലുള്ള പ്രാതിനിധ്യം. അതിനുശേഷം 3 വർഷം കഴിഞ്ഞാണ് യുഎഇ എന്ന രാജ്യം പിറക്കുന്നത്. 1968 ദുബായ് പോലീസ് സുരക്ഷാ വിഭാഗം തലവനായി അദ്ദേഹത്തെ ഷെയ്ഖ് റാഷിദ് നിയമിച്ചു. പിന്നീട് 1971 ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിരോധ മന്ത്രിയായി നിയമിതനായി. ഇന്ന് ദുബായിയുടെ ആകാശത്ത് തുമ്പികളെപ്പോലെ കാണാനാകുന്ന വിമാനങ്ങൾക്ക് തുടക്കമിട്ടത് ഷെയ്ഖ് മുഹമ്മദായിരുന്നു. 1985 ദനാറ്റ, ദുബായ് നാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, ഒരു പുതിയ വിമാന കമ്പനി രൂപീകരിക്കാനുള്ള ചുമതല നൽകുന്നതും 6 മാസത്തിനപ്പുറം കറാച്ചിയിൽ നിന്നും എമിറേറ്റ്സ് വിമാനം പറന്നുയർന്നതും ചരിത്രം. 1989 ആദ്യ ദുബായ് എയർ ഷോ നടക്കുന്നത്. ജബലലി പോട്ടും പോട്ട് റാഷിദും ഒരുമിച്ച് ചേർത്ത് ഡിപി വേൾഡ് ആകുന്നത് 2 വർഷത്തിനുശേഷം. 1995 ജനുവരി 3 അന്നത്തെ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മക്തൂം ഷെയ്ഖ് മുഹമ്മദിനെ ദുബായ് കിരീടാവകാശിയായി നിയമിച്ചു. ഇന്നും ദുബായ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ബുർജൽ അറബ് സ്ഥാപിതമാകുന്നത് 1999. 2 വർഷത്തിനപ്പുറം പാം ജുമേറയ്ക്കും ശിലപാകി. ഇന്റർനെറ്റിന്റെ അനന്തസാധ്യതകളെക്കുറിച്ച് ലോകം ചിന്തിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ 1995 ഈ ഗവൺമെന്റ് പ്രൊജക്ടിന് അദ്ദേഹം തുടക്കമിട്ടു. 1999 ദുബായിലെ മാധ്യമങ്ങളുടെ ഹബ്ബായ ഇന്റർനെറ്റ് സിറ്റിയുടെ നിർമ്മാണത്തിനും തുടക്കമായി. 2006 ഷെയ്ഖ് മക്തൂമിന്റെ മരണത്തോടെ ദുബായ് ഭരണാധികാരിയായി. അടുത്ത ദിവസം തന്നെ യുഎഇ വൈസ് പ്രസിഡന്റായും ചുമതലയേറ്റെടുത്തു. പിന്നീടിങ്ങോട്ട് ദുബായ് പിന്നിട്ട ഓരോ ദിനവും ചരിത്രത്തിന്റെ ഭാഗമാണ്. 2008 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ,
ദുബായ് മോൾ 2009 ഡ്രൈവറില്ലാതെ ഓടുന്ന ദുബായ് മെട്രോ. അത്ഭുതങ്ങൾ ഉള്ളിലൊളിപ്പിച്ച ദുബായ് നഗരത്തിൽ വികസനത്തിന്റെ ചുവപ്പുരാശി തെളിഞ്ഞതെല്ലാം ഈ ഭരണാധികാരിയുടെ ദീർഘവീക്ഷണത്തിന്റെ കരുത്തിലാണ്. യുഎഇയുടെ ബഹിരാകാശ ചരിത്രത്തിൽ നിർണായക ചുവടുവയ്പ്പായ ഹസ അൽ മൻസൂരിയുടെ ബഹിരാകാശ യാത്ര ഇനി ചൊവ്വയിലേക്കുള്ള കുതിപ്പിലെത്തി നിൽക്കുന്ന ഹോപ്പ് പ്രോബ്. ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളുണ്ടെങ്കിൽ രാജ്യവികസനത്തിന് ആകാശത്തിന്റെ അതിരുകൾ തടസ്സമല്ലെന്ന് കാണിച്ചു തരുന്നുണ്ട്. 71 നിൽക്കുമ്പോഴും ദുബൈയുടെയും യുഎഇയുടെയും സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിൽ തന്നെയാണ് പ്രിയപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ്. കോവിഡ് കാലം അപ്രതീക്ഷിതമായി എത്തിയപ്പോൾ 2021 മാറ്റിവെക്കപ്പെട്ട എക്സ്പോ 2020, യുഎഇയുടെ 50 പൂർത്തിയാക്കുന്ന 2021, അടുത്ത 50 പദ്ധതികളുമായി മുന്നോട്ട് കുതിക്കാനൊരുങ്ങുകയാണ് യുഎഇ. വളർച്ചയുടെ പാതയിൽ ദുബായ് നാഴികക്കല്ലുകൾ പിന്നിടുമ്പോൾ അതിനോട് ചേർത്തു പറയാൻ ഒരേ ഒരു പേര് മാത്രമേയുള്ളൂ. അതാണ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. നല്ലൊരു ഭരണാധികാരിക്കൊപ്പം അക്ഷരങ്ങളെ അടുത്തറിഞ്ഞ എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. ആത്മകഥാംശമുള്ള കിസാത്തി എന്ന പുസ്തകം അദ്ദേഹം പിന്നിട്ട വഴികളെ വരികളിലൂടെ വരച്ചിടുന്നു. ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പേർ പിന്തുടരുന്ന ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം. ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ 5.2 മില്യൺ ഫോളോവേഴ്സും ട്വിറ്ററിൽ 10.3 മില്യൺ ഫോളോവേഴ്സുമുണ്ട് അദ്ദേഹത്തിന്. കോവിഡ് കാലം ലോകത്തിനൊപ്പം യുഎഇയും വലച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ചുവരവിന്റെ പാതയിൽ തന്നെയാണ് യുഎഇ. യുഎഇയുടെ കരങ്ങളിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് നമ്മൾ ഓരോരുത്തരും പറയുന്നത് ഈ ഭരണാധികാരിയുടെ ഭരണമികവ് ഒന്നുകൊണ്ടു തന്നെയാണ്. പ്രിയപ്പെട്ട ഷെയ്ഖ് മുഹമ്മദിന് പിറന്നാൾ ആശംസകൾ.